ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തളിര് സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്നവർക്കുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് തളിര് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നത്. 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരെ ജൂനിയർ വിഭാഗമായും 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്നവരെ സീനിയർ വിഭാഗമായും പരിഗണിച്ചാണ് പരീക്ഷ നടത്തുന്നത്. ജില്ലാതലത്തിൽ ഇരുവിഭാഗത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന 50 കുട്ടികൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ലഭിക്കും. സംസ്ഥാന തലത്തിൽ ആദ്യ 3 റാങ്കുകാർക്ക് 10,000, 5,000, 3,000 രൂപയുടെ സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ലഭിക്കും. പൊതുവിജ്ഞാനം, ആനുകാലികം, ബാലസാഹിത്യം, തളിരു മാസിക, സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ട സാഹിത്യം, ചരിത്രം എന്നിവയെ ആസ്പദമാക്കിയാണ് പരീക്ഷ. രജിസ്ട്രേഷൻ ഫീസ് 250 രൂപയാണ്. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും 1 വർഷത്തേക്ക് തളിരു മാസിക സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. സ്കോളർഷിപ്പിന് രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 31. താല്പര്യമുള്ളവർ അതിനു മുൻപായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിൽ കയറി തളിര് സ്കോളർഷിപ്പ് 2024 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റ്, തളിര് സ്കോളർഷിപ്പിൻ്റെ എക്സാം സൈറ്റ് അതിൻ്റെ താഴെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ കയറി നോക്കിയാൽ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവരതിൽ തന്നെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ കാണാം. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ഏത്? 1981. ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഭാനു അത്തയ്യ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. അഗ്നിചിറകുകൾ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാം. ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പിക്മോ മാനോമീറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റഫ്ലേഷ്യ. ചക്കിനു വച്ചത് കൊക്കിനു കൊണ്ടു, ഇത് അർത്ഥമാക്കുന്നത് എന്താണ്? ഒന്നിന് ഉദ്ദേശിച്ചത് മറ്റൊന്നിന് ആയിപ്പോയി. കുഞ്ഞിക്കൂനൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? P. നരേന്ദ്രനാഥ്. തളിര് മാസികയുടെ ചീഫ് എഡിറ്റർ ആയിരിക്കെ മരണമടഞ്ഞ പ്രശസ്ത എഴുത്തുകാരി ആരാണ്? സുഗതകുമാരി ടീച്ചർ. തളിര് മാസികയിൽ കുട്ടികൾക്കായി മഹാഭാരത കഥകൾ പറഞ്ഞു തന്നിരുന്നത് ആരായിരുന്നു? സുഗതകുമാരി ടീച്ചർ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉല്ലല ബാബു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച KV മോഹൻകുമാറിന്റെ കൃതി ഏതാണ്? ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലം. അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രിയ AS ന്റെ കൃതി ഏതാണ്? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ.
ഏറ്റവും ചെറിയ വൻകര ഏതാണ്? ഓസ്ട്രേലിയ. ഏറ്റവും വലിയ സസ്തനി ഏതാണ്? നീലത്തിമിംഗലം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ലഭിക്കാൻ പ്രയാസമുള്ളത് ഒറ്റ പദമാക്കുക. ലഭിക്കാൻ പ്രയാസമുള്ളത് ദുർലഭം. കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? അനിമോമീറ്റർ. മൊണാലിസ എന്ന ചിത്രം വരച്ചത് ആരാണ്? ലിയാനാർഡോ ഡാ വിഞ്ചി. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത്? ലാക്ടോസ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എഴുത്തച്ഛൻ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? വയലാർ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15. 2023 ഒക്ടോബർ 15 ഷെൻഹുവ 15 വിഴിഞ്ഞത്ത് എത്തിയത്. നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ജപ്പാൻ എയ്റോസ്പേസ് ഏജൻസിയും ചേർന്ന് 2026 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംയുക്ത റോബോട്ടിക് ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ജപ്പാൻ എയ്റോസ്പേസ് ഏജൻസിയും ചേർന്ന് 2026 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംയുക്ത റോബോട്ടിക് ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.